സമത, കലാസാഹിത്യ വേദി, നീലം എന്നിവർ സംഘടിപ്പിക്കുന്ന പ്രൊഫസർ ഗെയിൽ ഉമ്മത്ത് അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ ക്ഷണിച്ചതിന് മനോജ് മാഷിനെയും മറ്റ് സംഘാടകരോടും മനോജ് മാഷിനോടും മറ്റ് സംഘാടകരോടും നന്ദി പറയുന്നു. പ്രൊഫസർ ഉമ്മത്തിനെ വായിച്ചറിഞ്ഞ ഒരാൾ എന്ന രീതിയിൽ ജാതിവിരുദ്ധ പ്രസ്ഥാനത്തെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇന്ത്യൻ സാമൂഹികതയെ എല്ലാവർക്കും സമത്വം ഉറപ്പാക്കുന്ന ഒന്നായി എങ്ങനെ നവീകരിക്കാം എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് സാമാന്യമായി പറഞ്ഞാൽ ഗെയിൽ ഉമ്മത്തിന്റെ എഴുത്തുകളും ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി അവർ നടത്തിയ ഇടപെടലുകളും. ജാതിവിരുദ്ധ പ്രസ്ഥാനം എന്നത് ഉമ്മത്തിന് വ്യത്യസ്ത തലങ്ങളിലുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്ന ജാതി മത ലിംഗ കർഷക സമുദായങ്ങൾക്ക് തുല്യത ഉറപ്പുവരുത്തുന്ന സാമൂഹികതയുടെ സാധ്യതയാണ്. കൊളോണിയൽ ദേശീയ വ്യവഹാരങ്ങൾ നിർമ്മിച്ച പൊതു സമൂഹം, ആധുനികത തുടങ്ങിയവയുടെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ തലത്തിലുള്ള വിമർശന പദ്ധതിയാണ് ജാതിവിരുദ്ധ പ്രസ്ഥാനത്തെ, അങ്ങനെ ഒരു പദ്ധതിയായാണ് ജാതിവിരുദ്ധ പ്രസ്ഥാനത്തെ ഉമ്മത്ത് കാണുന്നത് എന്ന് അവരുടെ എഴുത്തുകൾ വ്യക്തമാക്കുന്നുണ്ട്. ദളിത് രാഷ്ട്രീയം എന്നതിനെ ഉമ്മത്ത് നിർവചിക്കുന്നത് ദളിത് വിഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങാത്ത വിവേചനങ്ങളും ഹിംസകളും അനുഭവിക്കുന്ന സ്ത്രീ പിന്നോക്ക ആദിവാസി വിഭാഗങ്ങളിലേക്കും കൂടി വികസിക്കേണ്ടുന്ന ഒരു സാധ്യതയായിട്ടാണ്. ആഗോള ക്യാപിറ്റലിസത്തിനും അതേപോലെ ഇന്ത്യൻ കമ്മ്യൂണലിസത്തിനും എതിരെയുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയായിട്ടാണ് ഉമ്മത്ത് അതിനെ കാണുന്നത്. സാമൂഹിക നീതി, തുല്യത എന്നത് ഈ മൂന്ന് ചിന്താധാരകളും അവഗണിക്കുകയോ അപ്രധാനമായി കാണുകയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ സാമൂഹ്യ നീതിയിൽ ഊന്നിക്കൊണ്ടുള്ള ജാതിവിരുദ്ധ പ്രസ്ഥാനം കേവലം ജാതി ഉന്മൂലനം മാത്രമല്ല, മറിച്ച് ഈ മൂന്ന് പദ്ധതികൾക്കും വിഭിന്നമായ ഒരു സാധ്യതയായി ഉമ്മത്തിൽ കാണാം. ദേശീയ വിപ്ലവത്തിന് പകരമായി സാമൂഹിക വിപ്ലവത്തെ പ്രധാനമായി കണ്ടുകൊണ്ടുള്ള ജ്യോതിബ ഫുലയെ കുറിച്ചുള്ള പ്രബന്ധ രചന ഉമ്മത്തിന്റെ ചിന്താ രൂപീകരണത്തെ ഏറെ സ്വാധീനിച്ചതായി നമുക്ക് കാണാം. നവസാമൂഹ്യ പ്രസ്ഥാനം എന്ന ആശയം അവരുടെ പല പുസ്തകങ്ങളിൽ സൂചിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വകാര്യ സ്വത്ത്, തൊഴിൽ വിഭജനം, വേതനം തുടങ്ങിയ സാമ്പത്തിക അസമത്വങ്ങളിൽ തറഞ്ഞു കിടക്കുന്ന സാമ്പ്രദായിക മാർക്സിസത്തിനും ബദലായി സാമൂഹ്യ തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആണ് അവർ ശ്രദ്ധിക്കുന്നത്. വിപ്ലവത്തെ തൊഴിലാളികളിൽ നിന്നും മാറ്റി മറ്റ് വിഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക വഴി മാത്രമേ സാമുദായികമായ നവീകരണവും അതിലൂടെയുള്ള രാഷ്ട്രീയ സമത്വവും സാധ്യമാവുകയുള്ളൂ എന്നും ഇതിന് ഉദാഹരണമായി ചില ആലോചനകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് ഉമ്മത്ത്. സ്പീക്കിംഗ് ബേഗംപുര എന്ന 15 മുതൽ 17 വരെയുള്ള ജാതിവിരുദ്ധ ചിന്തകരുടെ പഠനങ്ങളുടെ സമാഹാരം വ്യത്യസ്തമായ സാമൂഹികതകളുടെ ഒരു ക്രോഡീകരണം കൂടിയായിട്ടാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രവിദാസിന്റെ ജാതിരഹിത മതരഹിത നഗരമായ ബേഗംപുര ഒരു ഉദാഹരണമായി ഇതിൽ കാണാം. ജാതിവിരുദ്ധ യുട്ടോപ്യകൾ സംസ്കൃതത്തിലല്ല, മറിച്ച് ഭക്തിപ്രസ്ഥാന കവികളുടെ കൃതികളിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. 80കൾ ഈ ഒരു സാമൂഹ്യ ഘടനയിൽ ഉണ്ടാകുന്ന
പ്രതിഷേധങ്ങളും അതേപോലെയുള്ള പ്രവർത്തനങ്ങളും പ്രധാനമായി കാണുന്നത് കൊണ്ട് തന്നെ 80കൾ ഓമ്പതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായി അവർ കാണുന്നുണ്ട്. കോൺഗ്രസ് ആധിപത്യം താൽക്കാലികമായ വിരാമം സംഭവിച്ച സമയം, വി പി സിംഗിനെ 11 മാസം നീണ്ടു നിൽക്കുന്ന വി പി സിംഗിന്റെ ഭരണം, തുടർന്ന് ഉണ്ടാകുന്ന ഒ ബി സി സംവരണം, തൊഴിലിടത്തെ തുല്യത, ഇതൊക്കെ പോളിസി തലത്തിലേക്ക് കൊണ്ടുവന്നത് ബാംസെഫിന്റെ തുടക്കം, അതേപോലെ എസ് പി ബി എസ് പി തുടങ്ങിയ പാർട്ടികൾ ഇതൊക്കെ ഉയർത്തിയ സാധ്യതകൾ ആ കാലഘട്ടത്തിൽ ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഏതൊരാൾക്കും ഓർ ഏതൊരാളെയും ആവേശത്തിൽ ആഴ്ത്തിയ പോലെ തന്നെ ഓമ്പത്തിനെയും ആക്കിയിട്ടുണ്ടാകാം. എന്നിരുന്നാലും 80കൾ ഒരു കൾച്ചറൽ ഡയലോഗ് സാധ്യമാക്കിയ ഒരു കാലഘട്ടമായിട്ടാണ് അവർ തന്റെ എഴുത്തുകളിൽ രേഖപ്പെടുത്തുന്നത്. ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയവൽക്കരണം നടന്ന ഒരു സമയമായും കർഷക പരിസ്ഥിതി സമരങ്ങളിൽ കീഴാള സാന്നിധ്യം ഉണ്ടായ ഒരു സമയമായും അവർ 80കളെ അടയാളപ്പെടുത്തുന്നു. വന്ദന ശിവയെ പോലുള്ളവർ പ്രകൃതിയും സ്ത്രീയുമായും വളരെ ലിബറലും ലളിതവുമായ താതാത്മ്യങ്ങളിൽ തറഞ്ഞപ്പോൾ കീഴാള വിഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രതിഷേധങ്ങളിൽ കൂടുതലും ബ്രാഹ്മണികേതരമായ സംസ്കാരങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് അവർ പറയുന്നുണ്ട്. ഗംഗാനദിയുടെ വെള്ളത്തിനു മേലുള്ള അവകാശ സമരത്തിൽ ഏകലവ്യന്റെ രൂപം ഉപയോഗിച്ചതും കർഷകർ ഉണ്ടാക്കിയ ഡാമിന് പുലയുടെ പ്രസ്ഥാനത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് ബലിരാജ മെമ്മോറിയൽ ഡാം എന്ന് പേരിട്ടതും, അതേപോലെ പ്രാദേശികമായിട്ടുള്ള കർഷക സമരങ്ങൾ, അതായത് കർണാടകയിൽ നടന്ന കർണാടക റയറ്റ് മഞ്ച് എന്ന് തുടങ്ങിയ സമരങ്ങളും ഒക്കെ അവർ ഈ ഒരു പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഉമ്മത്തിന്റെ സ്ത്രീവാദം പാശ്ചാത്യ ലിബറൽ ദേശീയ സ്ത്രീവാദത്തിൽ നിന്നും ദേശീയ സ്ത്രീവാദത്തിൽ നിന്നും വേറിട്ടു നിൽക്കുന്നതാണ്. ഹിംസയും സാമ്പത്തിക പരാശ്രയവും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും, എന്നാൽ ഇത് ജാതി ശ്രേണിയിലുള്ള സമുദായങ്ങളുടെ സ്ഥാനമനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് സ്ത്രീകളെ ബാധിക്കുന്നതെന്നും ഉമ്മത്ത് പറയുന്നുണ്ട്. കീഴാള പിന്നോക്ക ജാതിയിലുള്ള സ്ത്രീകൾ കൂടുതൽ അസേർട്ടീവ് ആണെന്നും, എന്നാൽ സോഷ്യൽ പാട്രിയാർക്കിയുടെ മുന്നിൽ നിസ്സഹായരാകുന്നുവെന്നും, മറിച്ച് മുന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾ കുലസംസ്കാരത്തെ മുറുകെ പിടിക്കുകയും അതിന് നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ആണധികാരത്തിന്റെ വക്താക്കളോ ഇരകളോ ആയി മാറാൻ സാധ്യത ഏറെയാണെന്ന് അവർ പറയുന്നു. എന്തുകൊണ്ടോ വീടുകളിൽ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്ന സംസ്കാരത്തെ പർദ ട്രഡിഷൻ എന്നാണ് ഓമ്പത്ത് വിശേഷിപ്പിക്കുന്നത്. അതേപോലെ ബുദ്ധിസത്തെ കുറിച്ചുള്ള അവരുടെ ചിന്തകള്, അംബേദ്കറുടെ നവയാന ബുദ്ധിസം ഇന്ത്യ എന്ന ബ്രാഹ്മണിക്കൽ നിർമ്മിതിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണെന്ന് ഓമ്പത്ത് നിരീക്ഷിക്കുന്നു. ഇന്ത്യ എന്നത് ജാതിയുടെ ഹിംസയെ സൗകര്യപൂർവം മറന്നുകൊണ്ടുള്ള ആധുനിക ഹിന്ദുവിൻ്റെത് മാത്രമാകുമ്പോൾ ബുദ്ധിസം കേവലമായ ഒരു കീഴാള ജാതിയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് മാത്രം മനസ്സിലാക്കേണ്ട ഒന്നല്ല. അയോധ്യദാസ് ഫുലെ തുടങ്ങിയവർ ബുദ്ധിസത്തെ കുറിച്ച് ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് അയോധ്യദാസ് തമിഴ് പറയരെ ബുദ്ധന്റെ ശാക്യ പരമ്പരയുടെ പിൻഗാമികളായി കാണുന്നുണ്ട്. ഇതിൽ നിന്ന് ബുദ്ധിസത്തിലേക്കുള്ള മാറ്റം എന്നതിലുപരി ബുദ്ധിസത്തിലേക്കുള്ള തിരിച്ചു പോക്കായി കൂടെ അംബേദ്കറിന്റെ നവയാന ബുദ്ധിസത്തെ കാണേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാർക്സിസ്റ്റുകളിൽ നിന്നും വിഭിന്നമായി അംബേദ്കർ മതത്തെ സമൂഹത്തിന് ആവശ്യമുള്ള ഒരു മോറൽ കോഡായി കാണുന്നത് കൊണ്ട് തന്നെ ഡർക്കേമിന്റെ റിലീജിയൻ ഓഫ് റാഷണാലിറ്റി
റിലിജൻ ഓഫ് റാഷണാലിറ്റിയുടെ ഒരു ഉദാഹരണമായി അംബേദ്കറിന്റെ നവയാന ബുദ്ധിസത്തെ അവർ അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയെ പുനർനിർമ്മിക്കുക എന്നതിന് പകരം വ്യത്യസ്തങ്ങളായ അതിന്റെ ഹിന്ദുവേതര സംസ്കാരങ്ങളെ വീണ്ടെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഒമ്പത്തെഴുത്തുകളിൽ ഓർപ്പിക്കുന്നു. ബലിരാജ്യം, രവിദാസിന്റെ ബേഗംപുര, പെരിയാറിന്റെ ദ്രാവിഡസ്ഥാൻ, ശാക്യ ബുദ്ധിസത്തിന്റെ ബുദ്ധിസ്റ്റ് കോമൺവെൽത്ത് എന്നീ ഉദാഹരണങ്ങളിലൂടെ സമൃദ്ധിയും അതിനെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഇൻഡസ്ട്രിയൽ ആയ ഒരു ഏർബൻ ആയ ആധുനിക ഇടമാണ് ഹൈന്ദവ രാമരാജ്യത്തിന് ബദലായി ഓമ്പത്ത് വിഭാവനം ചെയ്യുന്നത്. ജാതിവിരുദ്ധ കൂട്ടായ്മകളുടെ ഒരുമിക്കൽ ഈ ഒരു സാമൂഹ്യതയുടെ നിർമ്മാണത്തിന് ആവശ്യമാണെന്ന് അവർ കരുതുന്നു. അതിനുവേണ്ടി എഴുതുകയും പ്രവർത്തിക്കുകയും അവർ ചെയ്തു. ഇന്ന് കാണുന്ന ഒരു വിസിബിലിറ്റി കീഴാള പഠന മേഖലയിൽ ഇല്ലാതിരുന്ന ഒരു സമയത്താണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നത് അവരുടെ ഒരു ഒരു പ്രസക്തി കൂട്ടുന്നുണ്ട്. നന്ദി. ഹലോ. ആ നന്ദി ഷൈമ ടീച്ചർ. ഗൈലോമ്പേദിന്റെ എഴുത്തുകളെ അവലംബിച്ചാണ് ഡോക്ടർ ഷൈമ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. വളരെ സംക്ഷിപ്തമായി